കഴിഞ്ഞ ദിവസമാണ് ചൂരൽമലയിൽ നിന്നും കാണാതായ രാജൻ എന്നയാളുടെ മൃതദേഹം മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ബന്ധുക്കൾക്ക് ഒരു വാട്സപ്പ് സന്ദേശം ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അടക്കം വെച്ചിട്ടായിരുന്നു വാട്സപ്പ് സന്ദേശം. ബോഡി എത്തിയിട്ടുണ്ട്, സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വാട്സപ്പ് സന്ദേശം. അതനുസരിച്ച് ആ ബന്ധുക്കൾ വന്ന് ഹോസ്പിറ്റലിൽ പരിശോധിക്കുമ്പോൾ ആ ബോഡി കാണുന്നില്ല. അപ്പോൾ ഈ ബന്ധുക്കൾക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ, ഇത് ബോഡി മിസ്സായി മറ്റാരെങ്കിലും എടുത്തു കൊണ്ടുപോയോ എന്ന ഒരു സംശയം ഇവർക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധു നമ്മളോടൊപ്പം ചേരുകയാണ്. ശരിക്കും നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് രാജേഷ്. എൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ അനിയനാണ് ഈ രാജൻ എന്ന് പറഞ്ഞ ആള്. ഞങ്ങളില് 6 പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ. ഭാര്യയുടെ അച്ഛൻ്റെ കുടുംബത്തിൽ അച്ഛൻ്റെ അമ്മ, 2 അനിയന്മാര്, അവരെ ഭാര്യമാര്, അതിലൊരു കുടുംബത്തില് ഒരു ചെറിയ മോനും. ഒരു ചെറിയ മോനെ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഇപ്പോൾ ഈ രാജൻ എന്ന് പറഞ്ഞ എൻ്റെ ചെറിയച്ഛൻ്റെ ബോഡി ആ പിക്കാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അത് അന്വേഷിച്ചിട്ട് ഇന്നലെ ആ 4 വൈകിട്ട് 4 മുതൽ ഇന്നലെ രാത്രി ഞങ്ങൾ 2 ഞങ്ങൾ വീട്ടിലെത്തുന്നത്. ഇതിൻ്റെ അന്വേഷണമല്ല, ലാസ്റ്റ് സ്റ്റേഷനിൽ പോയിട്ട് അവർ പറഞ്ഞത് നിലമ്പൂരിൽ നിന്ന് അതിൻ്റെ ബോഡി നമ്പർ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഞങ്ങളടുത്ത് ലാസ്റ്റ് പറഞ്ഞത്. അതെ, ഇതാണ് ആ ഫോട്ടോ. ഇതാണല്ലേ വാട്സപ്പിൽ വന്ന ഫോട്ടോ? അപ്പം ഇത് ഈ ഫോട്ടോ കണ്ടിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? ഇതിൽ ലൊക്കേഷൻ അടക്കം GSS മേപ്പാടി എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അവിടെ നിന്ന് ആയിരിക്കുമല്ലോ ഈ പിക്ക് എടുത്തിട്ട് ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ അവിടത്തെ ഇത് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഇവിടുന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് കൊണ്ടുപോയി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ബോഡി അവിടെ നിന്നും ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുപോയി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതെ, അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരടുത്ത് അതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചത് ആര് കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ബോഡി നമ്പർ അറിയാതെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവിടെ കമ്മ്യൂണിറ്റി ഹാളിൽ വലിയൊരു ഡോക്ടറുണ്ട് അതിൻ്റെ. അപ്പോൾ അവരടുത്ത് വന്ന് ചോദിച്ചപ്പോൾ അവരത് കണ്ടിട്ടുണ്ട്. അതായത് ഈ രാജൻ്റെ മൃതദേഹം തന്നെയാണ് ഇത് എന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അതെ, അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അല്ല, പോസ്റ്റ്മോർട്ടം ചെയ്തതല്ല, ഇത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ 2 ഫോട്ടോയും ഒറിജിനൽ ഫോട്ടോയും ഈ പിക്കും കാണിച്ചു കൊടുത്തപ്പോൾ അവരും പറഞ്ഞു, അവരും പോലീസുകാരും എല്ലാം ഇതന്നെ പറഞ്ഞു. ഈ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഉണ്ടോ അതേ ഫോണിൽ? അവർ പറഞ്ഞത് ഈ ഫോട്ടോ തന്നെയാണ്, ഇത് തന്നെയാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. പക്ഷേ അവിടെ അന്വേഷിച്ചപ്പോൾ ആ ബോഡി ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ GSS സ്കൂളിൻ്റെ ഉള്ളിൽ ബാക്കി ബോഡികളെല്ലാം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഈ ബോഡി കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ അവിടെ ആ ബോഡി ഇല്ല, പക്ഷേ ഇതിൻ്റെ പിന്നെ നമ്പറുണ്ട്, ബോഡി നമ്പറുണ്ട്. ആ ബോഡി നമ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ ഡോക്ടറെടുത്ത് വന്ന് അന്വേഷിച്ചു. അപ്പോൾ ഇതിൽ 60-65 പ്രായം കാണിക്കുന്നുണ്ട് ഈ പിക്കിൽ, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന പിക്കിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എടുത്ത് ഒരു 6 ഞങ്ങൾ ചെക്ക് ചെയ്തതിൽ 60-65 ഒരു നമ്പർ നോക്കിയപ്പോൾ 5 നമ്പർ ബോഡി എന്നാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ GSS സ്കൂളിലെ ലെഡ്ജറിൽ ഇത് വെരിഫൈ ചെയ്ത് കൊണ്ടുപോയ അവരെ ലെഡ്ജറുണ്ട്, അതിലെ ഡീറ്റെയിൽ എടുത്ത് നോക്കിയപ്പോൾ അവരെ കൊണ്ടുപോയവരെ 2 നമ്പറെല്ലാം തന്ന അവരുമായി കോണ്ടാക്ട് ചെയ്ത് അവരടുത്ത് പോയി അന്വേഷിച്ചപ്പോൾ അവർ കൊണ്ടുപോയത് ഈ ബോഡിയല്ല, അവർ കൊണ്ടുപോയ ബോഡി വേറൊരു ഫോട്ടോയാണ് ഞങ്ങൾക്ക് കാണിച്ചതെന്ന്. അപ്പോൾ ഞങ്ങൾ ഈ ബോഡി എവിടെ പോയി, എന്തായി, അതാണ് ഇപ്പോൾ ആ അവസ്ഥയിലാണ് ഞങ്ങൾ എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ തൊട്ട് ബന്ധുക്കളൊക്കെ ഇതാണെന്ന് മനസ്സിലായി? അവരുടെ മകനൊക്കെ മരിച്ചു ഉണ്ടോ? മകനുണ്ട്, എല്ലാവരും, ബാക്കി എല്ലാവരും ഓൾറെഡി ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ച് അങ്ങനെയാണ് നിൽക്കുന്നത്. അതെ, വലിയ SI-യും വലിയ ഉദ്യോഗസ്ഥരും വലിയ ഡോക്ടർ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറെടുത്ത് അടക്കം ഞങ്ങൾ സംശയം തീർക്കാൻ വേണ്ടി ഡയറക്റ്റ് പോയി ചോദിക്കുക ചെയ്ത് അവരും പറഞ്ഞ ഇത് തന്നെയാണ് അത്. അപ്പൊ ഇപ്പൊ അവര് പറയുന്നത് അടുത്ത 3 ബോഡിയും കൂടി വന്നിട്ട് നോക്കാം എന്നാണോ? സമാധാനപ്പെടുത്താൻ അങ്ങനെയാ പറയുന്നത്. പക്ഷേ ഓൾറെഡി ഇത് GSS സ്കൂളിൽ നിന്ന് എടുത്ത് വിട്ട പിക്കാണ്. ഇന്നലെ 4 ഞങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഇത് വന്നിട്ടുള്ളത്. ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? അത് നമ്മളെ ഇവരെ മോൻ്റെ, രാജൻ എന്ന് പറയാം, അവരെ മോൻ്റെ ഒരു വാട്സപ്പിലേക്ക് വന്നത്. അവരെ ഏതോ ഒരു ഗ്രൂപ്പാണ്. പക്ഷെ ആ ഗ്രൂപ്പിലെ അഡ്മിനെ വരെ ഞങ്ങൾ അന്വേഷിച്ച് ഇത് എവിടെ നിന്ന് വന്നു ചോദിച്ചു. അപ്പോൾ അവരും വേറൊരു ഗ്രൂപ്പിൽ നിന്നാണ് അവർക്ക് കിട്ടിയത്. പക്ഷേ അപ്പോഴത്തേക്കും ആ
രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ അഡ്മിനും ആ മൊത്തം ഡിലീറ്റ് ചെയ്ത് അതിൻ്റെ ആരാ വിട്ടതെന്നൊന്നും അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പം മൊത്തത്തിലുള്ളത്. എന്തെങ്കിലുമൊന്ന് പെടുത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനത്തെ ഒന്നല്ല, ഒന്നോ രണ്ടോ മൂന്നോ ഇതേപോലത്തെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് നമ്മളെ മറ്റുള്ളവരുടെ അടുത്ത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതി ദയനീയമായ അവസ്ഥയാണ് ഇവിടെയുള്ള ഓരോ ആളുകളുടെയും. മൃതദേഹം കിട്ടിയിട്ട് പോലും അത് മാറിപ്പോയതാണോ എന്ന് പോലും ഇവർക്ക് ബന്ധുക്കൾക്ക് സംശയമുള്ള ഒരവസ്ഥ. സ്വന്തം ബോഡി, ബന്ധുക്കളുടെ ബോഡി പോലും മാറിപ്പോകുന്ന ഒരു അതി നിസ്സഹായമായ അവസ്ഥയാണ് നിലവിലുള്ളത്. ഏതായാലും അത് അദ്ദേഹത്തിൻ്റെ ബോഡി ആണെങ്കിൽ നമുക്ക് തിരിച്ച് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും നടപടികൾ, അല്ലെങ്കിൽ ഇത് അതാണോ എന്ന് ഇവർക്ക് മനസ്സിലാക്കാനുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം.